ദാഹിക്കുന്നവന് വെള്ളം കൊടുക്കുക എന്നത് പുണ്യപ്രവൃത്തിയാണ്. എന്നാൽ ദാഹിക്കുന്നവന് കുടിവെള്ളമല്ല, ഒരു കിണർ തന്നെ കുഴിച്ചു കൊടുക്കും ഒരു മലപ്പുറംകാരൻ. അതെ, അർഹതപ്പെട്ട നിർധനരായ കുടിവെള്ളക്ഷാമം അനുഭവിക്കുന്ന പ്രദേശങ്ങളിൽ കുടിവെള്ളത്തിനായി സൗജന്യമായി കിണർ കുഴിച്ചു നൽകുന്നയാളാണ് മൊയ്തുപ്പ ഹാജി. 2006 40 കുടുംബങ്ങൾക്കായി ആദ്യ കിണർ കുഴിച്ചു നൽകി ആരംഭിച്ച സൗജന്യ പദ്ധതിയായ നന്മ കുടിവെള്ള പദ്ധതി ഇന്ന് 31 പ്രദേശങ്ങളിൽ എത്തി നിൽക്കുന്നു. എൻ്റെ പേര് VP മൊയ്തുപ്പ. മൊയ്തുപ്പാജി എന്ന് പറയുന്ന നാട്ടിൽ ഞാൻ പിന്നെ ഒരുപാട് കാലം ഖത്തർ പ്രവാസിയായിരുന്നു. 2004 ഇവിടുന്ന് ഒഴിവാക്കി വന്ന് നാട്ടിൽ സ്ഥിരമായി. അതിൻ്റെ ശേഷം പിന്നെ ഞാൻ പോയി വരാറുണ്ട് ഖത്തറിൽ. അപ്പോൾ ഒരുപാട് പ്രയാസങ്ങൾ നേരിടുന്ന കുറേ കുടുംബങ്ങളെ കണ്ടപ്പോൾ അവർക്ക് വെള്ളത്തിന് പ്രയാസം കണ്ടപ്പോൾ ഞാൻ സ്ഥാന നിർണയം നടത്തുന്നത് കുട്ടിക്കാലത്തിനെ പഠിച്ചതായിരുന്നു. അപ്പോൾ ഈ സ്ഥാന നിർണയം നടത്തുന്നത് ഞാൻ പലരും വിളിക്കും. അപ്പോൾ ഓരോ ഭാഗങ്ങൾ ചെല്ലുമ്പോൾ കുറേ ഒരുപാട് പ്രദേശങ്ങൾ ചെല്ലുമ്പോൾ കോളനി പ്രദേശങ്ങളൊക്കെ കാണുമ്പോൾ അവിടെ വെള്ളത്തിന് പ്രയാസം, അവർക്ക് സാമ്പത്തികമായിട്ട് കിണർ കിളക്കാൻ വളരെ പ്രയാസമുണ്ട്. അത് കാണുമ്പോൾ എനിക്ക് ഞാൻ ഈ കിട്ടുന്ന ഈ ഫണ്ട് കംപ്ലീറ്റ്, എൻ്റെ വരുമാനങ്ങളും പിന്നെ പ്രവാസി എന്നുള്ളവർക്ക് ഞാൻ നാട്ടിൽ ചെറിയ ചെറിയ സംരംഭങ്ങൾ തുടങ്ങും. ചെറിയ സംരംഭത്തിൽ കിട്ടുന്ന ബാക്കി വരുന്ന സംഖ്യകളും അതും എല്ലാം സ്വരൂപിച്ച് സ്ഥാന നിർണയം നടത്തുന്ന കിട്ടുന്ന കാശുകളൊക്കെ വീടിനും കിണറൊക്കെ ഞാൻ സാധനം നോക്കാറുണ്ട്. അപ്പോൾ ആ കാശുകളൊക്കെ സ്വരൂപിച്ചു കൊണ്ടാണ് ഈ നന്മ കുടിവെള്ള പദ്ധതി എന്ന സംരംഭം ഞാൻ തുടങ്ങാൻ തന്നെ കാരണമുണ്ടായത്. മലപ്പുറം, പാലക്കാട്, കോഴിക്കോട് തുടങ്ങി കേരളത്തിനകത്തും ഇപ്പോൾ ജാർഖണ്ഡിലും നന്മ കുടിവെള്ള പദ്ധതി എത്തി നിൽക്കുന്നു. ജാർഖണ്ഡിൽ ഇനിയും 3 പ്രദേശത്തുകൂടെ കിണർ കുഴിച്ചു നൽകാനിരിക്കുകയാണ്. മൊയ്തുപ്പ ഹാജി സ്വന്തം വരുമാനത്തിൽ നിന്നാണ് ഈ പ്രവർത്തനങ്ങൾ ചെയ്തു വരുന്നത്. പാലിയേറ്റീവ് മേഖലയിലും മറ്റു ജീവകാരുണ്യ മേഖലയിലും സജീവ സാന്നിധ്യമാണ് അദ്ദേഹം. ദൈവാനുഗ്രഹം കൊണ്ട് അത് അൽഹംദുലില്ല അത് കുറേ പൂർത്തിയാക്കാൻ കഴിഞ്ഞ്. ഇപ്പോൾ കേരളത്തിൽ തന്നെ ഒരു 30-32 കഴിഞ്ഞ ശേഷം ഇപ്പോൾ ജാർഖണ്ഡിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ജാർഖണ്ഡിൽ നന്മ കുടിവെള്ള പദ്ധതി 5 ഈ 2 പണി കഴിഞ്ഞ്, 3 പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ദൈവാനുഗ്രഹം കണ്ട് ഇൻഷാല്ല അടുത്ത ദിവസം തന്നെ ഒരു 10-15 ദിവസം കൊണ്ട് കംപ്ലീറ്റ് പൂർത്തിയാക്കാമെന്ന് വിചാരിച്ച് ഉദ്ദേശിച്ച് നിൽക്കുകയാണ്. അതുപോലെ തന്നെ പൊതുരംഗത്ത് ഞാൻ സജീവമായിട്ട് പ്രവർത്തിക്കുന്ന ഒരാളും കൂടിയാണ്. പണ്ട് തൻ്റെ ഉമ്മ വെള്ളത്തിനായി പെടാപ്പാടുപെടുന്ന കാഴ്ച കണ്ടാണ് ഇത്തരത്തിലൊരു കാരുണ്യ പ്രവർത്തനത്തിലേക്ക് അദ്ദേഹത്തെ നയിച്ചത്. ഒരുപാട് പ്രദേശങ്ങളിൽ ഈ പ്രയാസങ്ങൾ, വെള്ളത്തിൻ്റെ പ്രയാസം കണ്ടപ്പോൾ എൻ്റെ ഉമ്മ ഒരു കാലത്ത് വെള്ളത്തിൽ കഷ്ടപ്പെട്ട രംഗം എനിക്ക് മനസ്സൊന്നും പോയിട്ടില്ല. അത് ഓർമ്മയിൽ വന്നപ്പോഴാണ്. പക്ഷേ ഇനി അങ്ങനെ ആരും കഷ്ടപ്പെടരുത്, നമ്മളെ കണ്ണിൽ കാണുന്നവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന അത്രയും നമ്മൾ ചെയ്തു കൊടുക്കുക എന്നുള്ള ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് ഈ സംരംഭമായിട്ട് ഞാൻ മുന്നോട്ട് പോയത്. കിണർ കുഴിക്കാനായി സ്ഥാനം നോക്കുകയായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ആദ്യകാല ജോലി. നിലവിൽ കുഴിക്കുന്ന എല്ലാ കിണറുകളും ഇദ്ദേഹം തന്നെയാണ് സ്ഥാനം കാണുന്നത്. കിണറുകൾ കുഴിച്ചാൽ വെള്ളം കിട്ടാത്ത സ്ഥലങ്ങളിൽ ബോർവെല്ലും അദ്ദേഹം കുഴിച്ചു കൊടുത്തിട്ടുണ്ട്. വളരെയധികം സന്തോഷമുണ്ട് ഇത്തരം കാര്യങ്ങളിൽ ഈ നാട്ടിൽ ഒരാൾ ഇടപെടാൻ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ. അപ്പോൾ അതുകൊണ്ട് ഈ ആളുകൾക്ക് ഈ പ്രയാസങ്ങളിൽ നിന്നും ഈ വെള്ളത്ത് എല്ലാവർക്കും എല്ലാം ഉണ്ടെങ്കിലും പക്ഷേ വെള്ളം ലഭിക്കാറില്ല. പക്ഷേ വെള്ളത്തിന് ഇത്ര ഒരു ആൾ മുന്നിട്ടിറങ്ങുന്നത് കൊണ്ട് ജനങ്ങൾക്ക് അത് വലിയൊരു ഉപകാരമായിട്ടുണ്ട്. തുടർന്നു പോകുന്ന പ്രവൃത്തി ഇനിയും പല സ്ഥലങ്ങളിലേക്കും ജനങ്ങളിലേക്കും എത്തിക്കാനാണ് മൊയ്തുപ്പ ഹാജിയുടെ ആഗ്രഹം.